എന്നെ പോലുള്ള ഒരാളോട് ഇങ്ങനെ ചോദിക്കുക, എന്നിട്ട് ഒരു ഒരു സിദ്ധാന്തം പറയണം, അദ്ദേഹത്തിന്റെ നിയമം പറയണം. നപ്പുമാൻ മാമുപവൃജ്യ ഭൂയോ യാചിതുമർഹതി തസ്മാ വൃത്തികരിം ഭൂമിം വടോ കാമം പ്രതിച്ചമേ. എന്നോട് യാചിച്ചൊരു വ്യക്തി വേറൊരാളോടും യാചിക്കാൻ പാടില്ലയാണ്. അതായത് കുട്ടി, നീ എന്തെന്നോട് ചോദിച്ചോ ഇതുകൊണ്ട് തന്നെ നിന്റെ ഈ ജീവിതത്തിൽ വേണ്ടതെല്ലാം ആയിത്തീരണം. നീ വേറൊരാളുടെ മുന്നിലും പോയി നീ യാചിക്കാൻ പാടില്ല. അക്ബറുടെ ജീവിതത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സന്യാസി വര്യൻ അക്ബറെ കാണാൻ പോകും. അവിടെ ചെന്ന് കൊട്ടാരത്തിൽ പ്രവേശനമുണ്ട് സന്യാസിമാർക്ക്. അകത്തേക്ക് കൊണ്ടുപോയി മന്ത്രി. അപ്പം നോക്കുമ്പോൾ അക്ബറുണ്ടല്ലോ വൈകുന്നേരത്തെ പ്രാർത്ഥനയിലാണ്, കൈയൊക്കെ മുകളിലേക്ക് ഉയർത്തിയിട്ട്. അത് കണ്ടപ്പോൾ സന്യാസി പറഞ്ഞു, ഞാൻ പോവട്ടോ. അയാൾ അവിടുന്ന് സ്ഥലം വിട്ടു. അക്ബറെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് മന്ത്രിയോട് ചോദിച്ചു, ആരെങ്കിലും വന്നു വന്നു? ഓ, ഒരു സന്യാസി വര്യൻ വന്നു. എന്നിട്ട് അക്ബർക്ക് സന്യാസി എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്ട് ഉള്ളൊരു കൂട്ടത്തിലായിരുന്നു. അപ്പം എന്തെങ്കിലും അവർക്ക് ദാനം ചെയ്യും. വിളിച്ചുകൊണ്ടുവരും വീങ്ങോണ്ടിരും ഒക്കെ പറഞ്ഞ് ബഹളം വെച്ചു. മന്ത്രി ഉടനെ തന്നെ ആളുകളെ പറഞ്ഞു, ആ സന്യാസിയെ കൂട്ടിക്കൊണ്ടുവന്നു. സന്യാസി വിളിച്ചു, ക്ഷമിക്കണം, ഞാൻ പ്രാർത്ഥനയിലായിരുന്നു, അങ്ങക്ക് എന്താവോ ആവശ്യം പറഞ്ഞാലെന്ന്. ഉടനെ സന്യാസി പറയാണ്, ഞാനൊരു ആവശ്യത്തിനാണ് വന്നത്. അങ്ങയുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ നോക്കുമ്പം അങ്ങിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നി എന്നെക്കാളും വലിയ യാചകനാണ് അങ്ങെങ്കിൽ എന്തിനൊരു യാചകനോട് വേറൊരു യാചകൻ യാചിക്കണം? അപ്പം അങ്ങ് തന്നെ യാചിച്ചിട്ട് കിട്ടുന്നൊരു സാധനം എനിക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങ് യാചിക്കുന്നവനോട് ഡയറക്റ്റായിട്ട് യാചിച്ചാൽ പോരെ. ഇതാണ് സത്യം. അതുകൊണ്ട് മഹാബലി പറയുന്നു, എന്നോട് ചോദിച്ചവര് വേറൊരാളോട് ചോദിക്കാൻ പാടില്ല. അപ്പം ചിലരൊക്കെ ഉണ്ടല്ലോ, വലുത് ചോദിച്ചാൽ ചെറുത് തരും. ഇവിടെ മഹാബലിയോട് ചെറുത് ചോദിച്ചിട്ട് മഹാബലി പറയുന്നത് വലുത് ചോദിക്കൂ എന്നാണ്. ചോദിച്ചത് വളരെ ചെറുതായിപ്പോയി എന്നാണ്. പണ്ടൊരു കല്യാണ ബ്രോക്കർ പറഞ്ഞതുപോലെയാണ്. കല്യാണ ബ്രോക്കർ പയ്യനോട് പറഞ്ഞു, പെണ്ണിൻ്റെ അച്ഛൻ്റെല്ലോ മഹാ കഞ്ചൂസാണ്, പിശുക്കെന്ന് പറഞ്ഞാൽ പിശുക്കൻ തന്നെ. അതുകൊണ്ട് നിനക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ അതിലും വലുത് ചോദിക്കണമെന്ന്, എന്നാലേ അയാൾ തരുള്ളൂ. ഉദാഹരണത്തിനുണ്ടല്ലോ, നിനക്കൊരു കാറ് വേണമെന്നുണ്ടെങ്കിൽ നീ ബസ് ചോദിക്കണം, എന്നാലേ അയാൾ അതിന്ന് തുടങ്ങുള്ളൂ. ബസ് എന്ന് തുടങ്ങിയാലേ അയാൾ കാറിൽ എത്തുള്ളൂ. ഇനി നിനക്കൊരു സ്കൂട്ടറാണ് വേണ്ടതെങ്കിൽ നീ കാറ് ചോദിക്കണം. അപ്പം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവൻ്റെ തലയിലേക്ക് ഇതങ്ങോട് കയറി. ബ്രോക്കറേയും കൊണ്ട് പെണ്ണ് കാണാൻ പോയി. ഉടനെ തന്നെ പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചു, ഇനിയിപ്പോൾ എന്താവോ എന്ന്. ഇവൻ ഉടനെ പറയണ, എനിക്ക് പെണ്ണിൻ്റെ അമ്മയെ കാണണം. കാരണം ഇവൻ്റെ മനസ്സിൽ പോയത് വലുത് ചോദിച്ചാൽ ചെറുതില്ല. അപ്പം പെണ്ണിനെ കിട്ടണമെങ്കിൽ നോക്കണേ മനസ്സ് പോയത്. ഇതുപോലെ ചെറുതിൽ നിന്ന് വലുത് ചോദിക്കണമെന്ന് മഹാബലിയോട് പറയും. മഹാബലി പറയുന്നു, ഭഗവാനാണെങ്കിൽ എനിക്ക് വലുത് വേണ്ട, ചെറുത് മതി എന്ന് പറയുന്നു. ഇപ്രകാരമൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ അതിനൊരു മറുപടി കൊടുക്കുകയാണ്. പറയുന്നു, യാവന്തോ വിഷയാപ്രേഷ്ടാം ത്രിലോക്യാമജിതേന്ദ്രിയം ന ശക്നുവന്തിതേ സർവേ പ്രതിപൂരയിതും നൃപാം. എൻ്റെ മഹാബലി, ത്രിലോകം തന്നെ വിവേകമില്ലാത്തവന് കിട്ടിയാൽ അവൻ്റെ ജീവിതത്തിൽ അവന് സന്തോഷം കണ്ടെത്താൻ സാധ്യം. വസ്തുവല്ല സന്തോഷം തരുന്നത് മഹാബലി, വസ്തുവിൽ നല്ല സന്തോഷം കിട്ടുന്നത് പങ്കുവെക്കുന്നതിലാണ് സന്തോഷം കിട്ടുന്നത്. അവനവന് ആവശ്യമില്ലാത്തതിൽ ഉപരി അവനവൻ്റെ കയ്യിലിരുന്നാൽ അത് സുഖത്തേക്കാളുപരി ദുഃഖമാണ്. അതുകൊണ്ട് മഹാബലി, യദൃച്ഛയോപപന്നേനം സന്തുഷ്ടോ വർത്തതേ സുഖം നാ സന്തുഷ്ട ത്രിബില്ലോകേ അജിതാത്മോപസാധിതേ. പറയുന്നു, യദൃക്ഷയോപപന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം. എതിർച്ചയാ ഉപപന്നേന, എന്താണോ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്നത് അതിൽ ആർക്ക് സുഖം കണ്ടെത്താൻ സാധിക്കുന്നോ അവനാണ് ശരിക്കും സന്തുഷ്ടൻ. എന്നാ അസന്തുഷ്ടേ ത്രിബിർലോകെ, തൻ്റെ കയ്യിൽ ത്രിലോകമുണ്ടായിട്ടും അതിൽ സന്തോഷമില്ലാത്തവന് ഈ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ സാധ്യമല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദരിദ്രൻ എന്ന് വിളിക്കുന്നത് ആരെയെന്നറിയോ? സാധാരണ നമ്മൾ ദരിദ്രൻ എന്ന് പറയുന്നത് സമ്പത്തില്ലാത്തവരെയാണ്. എന്നാൽ ഭഗവാൻ ദരിദ്രൻ എന്ന് വിളിക്കുന്നത് യഹ അസന്തുഷ്ട സ ദരിദ്ര എന്നാണ്. ആരാണോ ഉള്ളതിൽ സംതൃപ്തിയില്ലാത്തത്, ഓരോ നിമിഷവും സംതൃപ്തിയില്ലാതെ ജീവിക്കുന്നവരൊക്കെ
അസന്തുഷ്ടര് തന്നെയാണ്, അവരാണ് ദരിദ്രരെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, എന്നാ അസന്തുഷ്ടി ത്രിപിൽ ലോകെ, മൂന്ന് ലോകങ്ങൾ ഉണ്ടായിട്ടും സന്തുഷ്ടിയില്ലാത്തവൻ എന്നും ദരിദ്രൻ തന്നെയാണ്. അവനെവിടെയാണ് സുഖമുള്ളത്? അപ്പൊ ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? ഓരോ നിമിഷവും നമ്മൾ സന്തോഷം കണ്ടെത്തണം. അതിനെന്ത് വേണം? നമുക്ക് സന്തോഷം കണ്ടെത്താൻ രണ്ട് വഴികളുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തത്, നമ്മുടെ മനസ്സിനെ നമ്മൾ സമർപ്പിക്കണം. ഈ നിമിഷം എന്നെ നിലനിർത്താൻ ഭഗവാനുണ്ടല്ലോ കൂടെ, ആ ഭഗവാൻ ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് നിലനിർപ്പുള്ളത്. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നിൽ നിലനിർത്തുന്നത് കൊണ്ടാണ്, എന്നിലേക്ക് പങ്കുവെക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിലനിൽപ്പുള്ളതെങ്കിൽ, ഭഗവാൻ എന്നിലേക്ക് പങ്കുവെക്കുന്നത് പോലെ ഞാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അപ്പം എന്നിലേക്ക് പങ്കുവെക്കുന്ന ഭഗവാനിലേക്ക് എന്നെ പങ്കുവെച്ചും എന്നെ സമർപ്പിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എൻ്റെ വാക്കുകളും വസ്തുക്കളും പങ്കുവെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ഇതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നു, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദേ, എന്ത് കിട്ടുമ്പോഴും പ്രസന്നതയോടുകൂടി സ്വീകരിക്കുമ്പോൾ, സർവദുഃഖാനാം ഹാനി, അവിടെ എല്ലാ ദുഃഖത്തിനും ഹാനി സംഭവിക്കുന്നു. മനസ്സ് ഉയർന്നു കഴിഞ്ഞാൽ, മനസ്സിന് കൊടുക്കാനുള്ള ഭാവന വന്നാൽ, അവിടെ സന്തോഷത്തിന് പിന്നെ എവിടെയും പോകേണ്ടതില്ല. നമ്മളാണെങ്കിൽ ഈ ചെറിയ ചെറിയ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടുണ്ടല്ലോ, എടുക്കുന്നതാണ് സുഖമെന്ന് പഠിച്ചു പോയി ഇന്നത്തെ തലമുറ. ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പുത്രനും കൂടി ഒരു പിറന്നാൾ സദ്യയ്ക്ക് പോയി. സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഉരുള കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങി. അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു, അവിടെ വെച്ചൊരൊറ്റ അടി കൊടുത്തു. അപ്പോൾ കുട്ടി ചോദിച്ചു, എന്തിനാ അച്ഛൻ അടിച്ചതെന്ന്. എടാ, ഇങ്ങനെ ഈ ഉരുള കഴിച്ചാൽ പിന്നെ ചോറ് പോവോ? ഇതുപോലെ ഇനി അടുത്തൊരു സദ്യ തരാവോ എന്ന്. ഇത്ര ഹേമായിട്ടുള്ള സദ്യ ഇനി ഇപ്പം അടുത്തൊന്നും കിട്ടാൻ പോണില്ല, അതുകൊണ്ട് ഇത് മാക്സിമം മുതലാക്കണം. കുട്ടിക്ക് ഒരു അടി കൊടുത്തു, കുട്ടിക്ക് വലിയ സങ്കടമായി. വീട്ടിലെത്തി, അച്ഛൻ എന്നാലും അടുത്തത് ശരിയായില്ല പറഞ്ഞു. പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടി എന്തിനാ നിന്നെ കൊണ്ടുപോയത്? അത് മുതലാക്കണമല്ലേ എന്ന്. ഉടനെ കുട്ടി പറഞ്ഞു, അച്ഛൻ അത് മനസ്സിലാവില്ല, ഞാനാണ് ശരിക്കും മുതലാക്കിയതെന്ന്. എങ്ങനെയാണ് നീ മുതലാക്കുന്നത്? വെള്ളം കുടിച്ച് വയറ് നിറച്ച മുതലാക്കോ? അച്ഛനെ കാണിച്ചു തരാറ്. കുട്ടി ഒരു കുപ്പി ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു, അതിൽ നിറയെ മണലം കൊണ്ട് നിറച്ചു പാകപ്പെടുത്തി, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. മണലിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞല്ലോ, മണലിങ്ങനെ താഴോട്ട് അടിയും. അപ്പം അച്ഛന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ചോറ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചാൽ ഉള്ളിലുള്ള ചോറ് ഇങ്ങനെ അമരും. ഇത് കണ്ടതും അച്ഛരൊറ്റ അടിയും കൂടി വെച്ചു കൊടുത്തു. അതെന്തിനാ അച്ഛ അപ്പം അടിച്ചതെന്ന്? ഇത് അപ്പം പറഞ്ഞു തരണ്ടടാ എന്ന്. എനിക്ക് മുതലാക്കാൻ പറ്റുമായിരുന്നില്ലേ കൂടുതൽ? ഇതാണ് ലോകം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ മനുഷ്യൻ ഇങ്ങോട്ട് കടത്തുന്നതാണ്, ഇങ്ങോട്ട് അനുഭവിക്കുന്നതാണ് സുഖം സുഖം എന്ന് കരുതിക്കഴിഞ്ഞാൽ പിന്നെ അവനെവിടെയാണ് ജീവിതത്തിൽ സുഖം കണ്ടെത്താൻ പറ്റുന്നത്? ആ കൊടുക്കുന്ന മനസ്സ് വേണ്ടേ? അതുകൊണ്ട് ഒരു സിദ്ധാന്തം കൂടി പറയുന്നു, എതിർച്ചാലാപസന്തുഷ്ട്യ തേജോ വിപ്രസ്യ വർദ്ധതേ തൽപ്രശാമ്യത സന്തോഷാൽ അംബസേവാ ശുശിക്ഷിണി. എതിർച്ചാലാപസന്തുഷ്ട, ആർക്കാണോ ഉള്ളതിൽ സന്തോഷവും കൊടുക്കാനുള്ള സന്തോഷവും, അവൻ്റെ തേജസ്, അവൻ്റെ സുഖം വർദ്ധതേ, അവൻ്റെ സുഖം വർദ്ധിച്ചു വരുന്നു. അപ്പം ആരുടെ സുഖമാണ് വർദ്ധിക്കുന്നത്? ഒരു വശത്ത് തൻ്റെ മനസ്സിനെ ഭഗവാനിലും സമർപ്പിക്കണം, പങ്കുവെക്കണം, ഉള്ളത് മറ്റുള്ളവർക്ക് വാക്കും പ്രവൃത്തിയും പങ്കുവെക്കാനുള്ള മനസ്സാർക്കുണ്ടോ അവരുടെ സുഖം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? പങ്കുവെക്കുന്ന സ്വഭാവം ഇല്ല എന്നർത്ഥം. ആ പങ്കുവെക്കുന്ന സ്വഭാവം ആർക്കുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ സുഖം കാണാൻ സാധിക്കും. അതുകൊണ്ട് മഹാബലി, അതുകൊണ്ട് മഹാബലി, എനിക്ക് ഈ മൂന്നടിയല്ലാതെ വേറൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ വളരെ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ്. ഇത് കേട്ടപ്പോൾ മഹാബലി പറയാണ്, ഉയരമില്ലെങ്കിലും വിവരം ഉണ്ടോ കുട്ടിക്ക് എന്ന്. ചിലർക്കാണെങ്കിൽ വിവരമേ ഉള്ളൂ, അത് കുട്ടിയുടെ കാര്യത്തിൽ. ചിലർക്ക് വിവരമില്ലെങ്കിൽ ഉയരം നല്ലോണമുണ്ട്, കേമൻ തന്നെയാണ് കുട്ടി. ഇത് കേട്ടതും ഉടനെ തന്നെ മഹാബലി
തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. മഹാബലിയുടെ ഭാര്യയുടെ പേരായിരുന്നു വിന്ധ്യാവലി. എന്താണ്? ഉടനെ വിന്ധ്യാവലി വെള്ളം കൊണ്ടുവന്നു. ഇത്യുക്തസ്സ അസന്നാഹവാഞ്ചത പ്രതികൃഹ്യതാം വാമനായ മഹിംദാദും ജഗ്രാഹ ജലപാചനം. ഇന്നാണെങ്കിൽ കിണ്ടിയിലാണല്ലോ വെള്ളം കൊണ്ടുവരിക. അവർ പാത്രത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നു. അപ്പം പൂവും വെള്ളവും അരിയും ചേർത്ത് സങ്കല്പത്തോടുകൂടി കൊടുക്കണം. എന്താണോ കുട്ടി ചോദിച്ചത് അത് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അപ്പം ആദ്യം പ്രതീകാത്മക സമർപ്പണം, പിന്നീട് വസ്തു കൈമാറ്റം. അങ്ങനെ ആ സമർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കയ്യിലെടുത്തതും ആ സമയത്ത് ശുക്രാചാര്യർ പറയാണ്, അരുതരുതരുതരുതേ അരുതേ എന്ന് തടഞ്ഞു കളഞ്ഞു. അപ്പം മഹാബലി നോക്കി ശുക്രാചാര്യരുടെ മുഖത്തേക്ക്. ശുക്രാചാര്യർ പറയാണ്, എൻ്റെ ഈശ്വരായി വന്നിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, കടുക് മണി പോലെ ഇത്രയുണ്ടെങ്കിലും സാക്ഷാൽ മഹാവിഷ്ണു എൻ്റെ ജ്ഞാന കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. ഇദ്ദേഹം നിന്റെ സർവ ഐശ്വര്യങ്ങളും പറ്റിക്കാൻ വന്നതാണ്. ഇപ്പോഴുണ്ടല്ലോ ചെറിയൊരു സ്കെയിൽ പോലെ ഇരിക്കുന്ന കാലുണ്ടല്ലോ, ഇനി അങ്ങോട്ട് മാറും. ഇത് സൈസ് മാറുന്ന കാലാണ്, വിശ്വസിക്കാൻ പാടില്ല. ഇത് മഹാബലി, ഇത് വാമനൻ എന്ന് പറഞ്ഞ കുട്ടിയല്ല, ബ്രാഹ്മണ കുട്ടിയല്ല, ഋഷിപുത്രനല്ല, സാക്ഷാൽ ഏഷ വൈരോജനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയാം കശ്യപാൽ അതിദേർജാതു ദേവാനം കാര്യസാധ്യത. ഇത് ദേവന്മാർക്ക് കാര്യസാധ്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി വന്ന ഭഗവാൻ വിഷ്ണു അവ്യ, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന വിഷ്ണു തന്നെയാണെന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ശുക്രാചാര്യർ. നോക്കണേ, ശുക്രാചാര്യർ അസുരഗുരുവായിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ ഈ കുട്ടിയെ ആരായി കാണുന്നുണ്ട്? മഹാവിഷ്ണുവായി കാണുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഏഷതേ സ്ഥാനമൈശ്വര്യം ശ്രിയം തേജോ യശശ്രുതം ദാസ്യതി ആശ്ചിത്യചക്രായ മായാമാണവഗോഹരി. നിന്റെ സ്ഥാനം, നിന്റെ ഐശ്വര്യം, നിന്റെ ശ്രീ, നിന്റെ തേജസ്, നിന്റെ യശസ്, ഇതെല്ലാം നിന്നിൽ നിന്ന് അപഹരിച്ച് ശക്രായ ഇന്ദ്രന് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ത്രിവിക്രമേരിമാൻ ലോകൻ വിശാക്കായ ക്രമിഷ്യതി. നീ കാണുന്ന പോലെയല്ല കാര്യം, ഈ കാലൊരു പോക്കുപോവും, ലോകം മുഴുവൻ അത് പരന്ന് വ്യാപരിച്ച് സർവംസം വിഷ്ണവേദത്വ മൂഢവർത്തശ്യസി കഥം. എല്ലാം നീ വിഷ്ണുവിന് കൊടുത്തിട്ട് നീ എങ്ങനെ ജീവിക്കാൻ പോകണോ? മൂഢനായി ജീവിക്കാൻ പോകുന്നു? അവിവേകിയായിട്ടിരിക്കുന്നു? ഇനി ഇദ്ദേഹത്തിൻ്റെ കാലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്രമദോഗം പതൈകേന ദ്വിതീയേന ദിവം വിഭോ ഖം ചകായേന മഹതാം താർത്തീയസ്യ കുതോഗതി. ഒന്നാമത്തെ കാലുകൊണ്ട് ഭൂമി അളക്കും, രണ്ടാമത്തെ കാലുകൊണ്ട് ദിക്കുകളും മറ്റും അളക്കും, മൂന്നാമത്തെ കാല് വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. എവിടെ നീ കൊടുക്കാൻ പോണത്? അപ്പം ഇതൊക്കെ ആർക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ട്? അപ്പം തൻ്റെ ജീവിതം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വിഷ്ണുവിനെ കാണിച്ചു കൊടുത്തു ശുക്രാചാര്യർ. വേണമെങ്കിൽ മഹാബലിക്ക് മാറാമായിരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് അവിടെ നിന്നും കൊണ്ട് നിൽക്കുന്നില്ല, ഒരു സിദ്ധാന്തം പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയായിരിക്കണം ദാനം എന്ന് നമുക്ക് ശുക്രാചാര്യർ പറഞ്ഞു തരുന്നു. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായി എങ്ങനെയാണ് ഒരു മനുഷ്യൻ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമി, ഇന്നത്തെ സാമ്പത്തിക അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതന്ന് തന്നെ നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഇത് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. എക്കണോമിക്സ് ആദ്യമായി പഠിപ്പിച്ച ആചാര്യനാണ് ശുക്രാചാര്യർ. എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ സമ്പത്തിനോട് സമീപനം കാണിക്കേണ്ടത്, ഇത് ഓർത്ത് വയ്ക്കണേ. ധർമ്മായ യശസേ അർത്ഥായ കാമായ സ്വജനായ ചാം പഞ്ചദാ വിഭജനം വിത്തം ഇഹാമുത്രച്ചമോദതേ. ധർമ്മായ അർത്ഥ യശസേ അർത്ഥായ കാമായ സ്വജനായ, ഇങ്ങനെ പഞ്ചദാ വിഭജനം, അഞ്ചു രീതിയിൽ വിത്തം വിഭജനം, സമ്പത്ത് വിഭജിച്ചോളന്ന്. ഏതിനൊക്കെയാണ്? ധർമ്മത്തിന് വേണ്ടി, യശസ്സിന് വേണ്ടി, അർത്ഥത്തിന് വേണ്ടി, കാമത്തിന് വേണ്ടി, സ്വജനത്തിന് വേണ്ടി. ഇതിൽ മൂന്നെണ്ണം ശുക്രാചാര്യർ പറയേണ്ട ആവശ്യമില്ല. കാമായ, കാമം എന്ന് പറഞ്ഞാൽ അപ്പന അപ്പന, അവനവൻ്റെ ആവശ്യത്തിന്. നമ്മൾ പണിയെടുത്തിട്ട് നമ്മുടെ കാര്യത്തിന് ചിലവഴിച്ചില്ലെങ്കിൽ ഒരു ശുക്രാചാര്യർ പറഞ്ഞു തരണമല്ലോ അതിന്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവനവന് വേണ്ടി ചിലവഴിക്കണം. സ്വജനായ, കുടുംബത്തിന് ചിലവഴിക്കണം. കല്യാണം കഴിഞ്ഞ ഭാര്യയും മക്കളുണ്ടെങ്കിൽ പണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? നബിന കേമായില്ലേ. അർത്ഥായ, അർത്ഥം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി ഡെപ്പോസിറ്റ്. അന്നൊക്കെ ബാങ്കുകളൊക്കെ വരുന്നതിന് മുമ്പാണ് നാളത്തേക്ക് വേണ്ടി പണം
എടുത്തു വെക്കണം എന്നുള്ളൊരു സംസ്കാരം അന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നാലാമത്തതാണ് ധർമ്മമായ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടിന് നിലനിൽക്കണമെങ്കിൽ ധർമ്മം വ്യവസ്ഥയിൽ നമ്മൾ ധാർമ്മികമായിട്ട് ജീവിക്കാൻ തയ്യാറാവണം. എന്താ ധാർമ്മികമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന കാര്യം നമ്മളും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തു വരണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ പൊതുക്കുളങ്ങൾ, പൊതുകിണറുകൾ, ഈവൻ ക്ഷേത്രങ്ങൾ പോലും ആ കാലഘട്ടത്തിൽ കെട്ടുമ്പോണ്ടല്ലോ രാജാക്കന്മാരാണ് കെട്ടുന്നതെങ്കിലും ജനങ്ങളുടെയൊക്കെ പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്തിയിരുന്നു. അവരെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പം എല്ലാവരും കൂടി ചേർന്ന് സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ ഇങ്ങനെയുള്ള എന്താണ് റെവല്യൂഷനുകളൊന്നും ഉണ്ടാവില്ല. ഏത് തരത്തിലുള്ള ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല. ഇല്ലാത്തവൻ ഉള്ളവനോടൊരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അപ്പം ആ കാലഘട്ടം അങ്ങനെയാണ് യോജിപ്പോട് കൂടിയിട്ട് കൊണ്ടു നടന്നത്. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ. ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവൻ ഇല്ലാത്തവനോട് പങ്കുവച്ചിരിക്കണം. എല്ലാവർക്കും ഒരുപോലെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും ഒരേ ബുദ്ധിശക്തിയില്ല, ഉണ്ടോ? എല്ലാവർക്കും ഒരേ കഴിവില്ല, ഉണ്ടോ? എല്ലാവർക്കും ഒരേ സാമർത്ഥ്യമില്ല, ഉണ്ടോ? അപ്പോൾ ഉള്ളവൻ എന്ത് ചെയ്യണം? ഇല്ലാത്തവന് പങ്കുവെക്കുമ്പോൾ ഇല്ലാത്തവൻ ഒരിക്കലും ഉള്ളവനോട് വിരോധവും വിദ്വേഷവും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ലോകത്തിൽ കമ്മ്യൂണിസം ഒക്കെ വന്നിരിക്കുന്നതെന്ന്. സോഷ്യലിസം എന്നുള്ള ഈ കമ്മ്യൂണിസം വരാൻ കാരണം ഉള്ളവൻ ഇല്ലാത്തവനോട് പങ്കുവെക്കാത്ത ജീവിതം കൊണ്ട് നടക്കുമ്പോഴാണ്. ഭാരതത്തിൽ അങ്ങനെയുള്ളൊരു ബ്ലഡ് റെവല്യൂഷൻ വരാത്തതിന് കാരണം ഇവിടെ പണ്ട് തന്നെ ദാന സംസ്കാരം നല്ലവണ്ണം ഉണ്ടായിരുന്നു. കൊടുക്കാനുള്ള മനസ്സ് ഭാരതീയരെ പോലെ ലോകത്തിൽ ഒരാൾക്കും ഇല്ല, ഉണ്ടോ? നിങ്ങൾ എവിടെ നോക്കൂ, നിങ്ങൾ ഏതൊക്കെ കർണാടകയിൽ പോയി നോക്കൂ, തമിഴ്നാട്ടിൽ പോയി നോക്കൂ, പല ക്ഷേത്രങ്ങളിലും അന്നദാനാദികൾ ഇല്ലേ, കിടന്നുറങ്ങാനുള്ള സ്ഥലം. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഹിന്ദു സംസ്കാരത്തിനെ പോലെ ലോകത്തിൽ കൊടുക്കുന്നൊരു സംസ്കാരം വേറെ ഇല്ല. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ മറ്റുള്ള സംസ്കാരത്തെക്കുറിച്ച്, ഇത്ര ഗംഭീരമായൊരു സംസ്കാരം കാണാൻ സാധ്യമല്ല. പക്ഷെ ഇപ്പോൾ അതിനൊരു ചുതി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലൊക്കെ അനാവശ്യമായി ഗവൺമെൻറ് ഇടപെടലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലും വരുമ്പോൾ ആളുകൾക്ക് ആ പങ്കുവെക്കാനുള്ള മനസ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഇത് ദൂർത്തടിച്ചു പോകുന്നു. ഗവൺമെൻറ് കാര്യങ്ങൾ ഇതിലേക്ക് ഇടപെടുന്ന സമയത്ത് ഭക്തൻ കൊടുക്കുന്ന പണം പോലും ദുരുപയോഗം ചെയ്യുമ്പോൾ ആളുകൾക്ക് കൊടുക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടുന്നുണ്ട്. സംശയമില്ല, ഇതിൽ ഒരുപാട് കറപ്ഷൻ ഇതിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ധർമ്മമായ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാം മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതെന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? കാരണം ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത് നമുക്ക് കിട്ടുന്നുവോ അത് നമ്മൾ മുൻപ് തന്നെ കൊടുത്തു വെച്ചിരിക്കണം. കൊടുത്തതേ കിട്ടുള്ളൂ എന്നതാണ് ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രകൃതിയുടെ നിയമം. അതല്ലേ ബൈബിളിലും പറഞ്ഞത്, വിതച്ചതേ കൊയ്യുകയുള്ളൂ. നിങ്ങൾ വിതയ്ക്കാത്തത് നിങ്ങൾക്ക് കൊയ്യാൻ പറ്റില്ല, നിങ്ങൾ കൊടുത്തു വെക്കാത്തത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നാണ്. അപ്രകാരം ധർമ്മമായ പിന്നീട് എന്ത് വേണം? യശസ്സേ. ഇനി യശസ്സിന് വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിച്ചോളുന്നതാണ്. യശസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം തൻ്റെ മനസ്സിനെ ഉയർത്തുക എന്നർത്ഥം. തൻ്റെ മനസ്സിനെ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തുക. അതിനെന്ത് സമ്പത്താണ് ചെലവഴിക്കേണ്ടതുള്ളത്? അതിന് നമ്മൾ സമ്പത്ത് ചെലവഴിക്കേണ്ടത് ആധ്യാത്മികമായി ഉയരാൻ എന്തൊക്കെ തരത്തിൽ പഠിക്കേണ്ടതുണ്ടോ, മനസ്സിലാക്കേണ്ടതുണ്ടോ, തീർത്ഥാടനങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, അതൊക്കെ ചെയ്തുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊള്ളണം. നമ്മുടെ ഋഷീശ്വരന്മാർ അവസാനം നമ്മളോട് പറയുന്നത് നാം സമ്പാദിക്കുന്നതെല്ലാം അവസാനം ഇവിടെ ഇട്ടിട്ട് പോകണം. ധനാനി ഗേഹേ പശവശ്ചഗോഷ്ഠേ ഭാര്യാ ഗൃഹദ്വാരി സ്വജനം ശ്മശാനേ ദേഹസ്ഥിതായം പരലോകമാർഗേ ധർമാനുഗോ ഗച്ഛതി ജീവയേക. ധനാനി ഗേഹേ, സമ്പത്ത് മുഴുവൻ വീട്ടിലോ ബാങ്കിലോ ഇട്ടുകൊണ്ടുവേണം. ധനാനി ഗേഹേ പശവശ്ചഗോഷ്ഠേ, അന്ന് പശുക്കളായിരുന്നു, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ ശ്ലോകം ഒരിക്കൽ, അന്ന് പശുക്കളായിരുന്നു, ഇന്ന് വീട്ടിൽ പശുക്കളില്ല. ഇന്ന് വീട്ടിലുള്ളത് പശുവിൻ്റെ പാലൊക്കെ കൊണ്ടുവയ്ക്കുന്നത് പാക്കറ്റ് പാലൊക്കെ കൊണ്ടുവയ്ക്കുന്നത് എവിടെയാണ്? ഫ്രിഡ്ജിലാണ്. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ പശു എന്ന് പറയുന്നത് ഫ്രിഡ്ജുകളാണ്. അപ്പം നമുക്ക് മന്ത്രം മാറ്റേണ്ടിയിരിക്കണോ? ഫ്രിഡ്ജസ്ചഘോഷ്ഠേ, കാരണം ഫ്രിഡ്ജുകളൊക്കെ വീട്ടിലിരിക്കും.
അന്ന് പശുക്കളായതുകൊണ്ട് പശു എന്നുള്ള മന്ത്രം ഉപയോഗിച്ചു. ഇനി ഭാര്യയാണെങ്കിലോ ഗൃഹദ്വാരി കൂടെ വരില്ല, വീടിൻ്റെ പടി വരെ വരും. മക്കളൊക്കെ ആണെങ്കിലോ ശ്മശാനേ അവിടെ വരും. ശ്മശാനത്തിലേക്ക് വരുമ്പോഴും വാച്ച് നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴാണ് കത്തിത്തീരുക എന്നുള്ളത്, കാരണം എന്നിട്ട് വേണം അവർക്ക് പോവാൻ. ഇനി ഈ മനസ്സോ ധർമാനുഗോഗച്ഛതി ജീവയേകേ, എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? പുണ്യങ്ങളും പാപങ്ങളും കണക്ക് കൂട്ടിക്കൊണ്ട് അതിനിവിടുന്ന് പോവേണ്ടതുണ്ട് പറയുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊള്ളണം. അങ്ങനെ ഉയർത്തുന്നതിനെയാണ് എന്താ പറയുക, യശസ് എന്ന് പറയുക. അതാണ് ഭാരതത്തിൽ ജ്ഞാനയജ്ഞങ്ങൾ വരാൻ കാരണം. എല്ലാവരും കൂടെ ചേർന്ന് പണം പങ്കിട്ടെടുത്ത് അങ്ങനെ ആ ഒരു സംസ്കാരം ഭാരതത്തിൽ പ്രചരിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഓരോരുത്തരുടെയും ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി.